ഹായ് എല്ലാവർക്കും ദി സൈറ്റ് സീരിയ സൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഗവണ്മെൻറ്റ് നൂറ്റി പതിനെട്ട് ആപ്പുകൾ കൂടി ബാൻ ചെയ്തിട്ടുണ്ട് അതായത് ചൈനീസ് ഡെവലപ്പേഴ്സിൻ്റെ ആപ്പുകളാണ് ബാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടുള്ളത് പബ്ജി തന്നെയാണ് പബ്ജിയും പബ്ജി ലൈറ്റും ഉണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഐ ടി ആക്ട് പ്രകാരം സിക്സ്റ്റി നയൻ എ പ്രകാരമാണ് ഇവരിത് ബാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ അപ്ഡേറ്റ് ഗവൺമെൻറ് സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് പ്രകാരം പറയുന്നത് ഒരുപാട് കാലത്തെ റിസർച്ചും പിന്നെ രാജ്യസഭയിലും പിന്നെ പുറത്തു നിന്നുള്ള ഒരുപാട് സോഴ്സസുകളിൽ നിന്നും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അന്വേഷണങ്ങൾ അതുമായിട്ടുള്ള പ്രൂഫുകളൊക്കെ കൂടി കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുന്നേ രണ്ട് പ്രാവശ്യം ഇതുപോലെ ബാൻ ഉണ്ടായിട്ടുള്ളതാണ് അന്ന് കുറച്ച് ആപ്പ്സിനും സംശയത്തിൻ്റെ നേളേലുണ്ടായിരുന്നു അതായത് വലിയൊരു ബ്ലാക്ക് ലിസ്റ്റ് തന്നെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് കാലമായിട്ട് അതിൽ നിന്നിപ്പം ഒരു നൂറ്റി പതിനെട്ട് ആപ്പും കൂടി ബാൻ ബാനായിട്ടുണ്ട് ഈ നൂറ്റി പതിനെട്ടിൽ കുറച്ച് നമുക്ക് അറിയാൻ സാധ്യതയുള്ള ആപ്പുകളുണ്ട് ഡുവൽ സ്പേസ് പബ്ജിയുടെ നോർമൽ പബ്ജിയും പിന്നെ പബ്ജി ലൈറ്റും ഉണ്ട് അതുപോലെ ഒരു ക്ലീനർ ആപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വി ചാറ്റിൻ്റെ രണ്ട് ആപ്പുകളുണ്ട് അങ്ങനെ പിന്നെ ഉള്ളത് ഈ എ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോണിൻ്റെ കൂടെ ബ്ലോട്ട് വെയർ ആയിട്ട് വരുന്ന ആപ്പുകളാണ് പരസ്യം മാതിരി പിന്നെ അതുപോലെ നമ്മൾ ഈ ക്ലിക്ക് ബേറ്റ് ആഡുകൾ ഉണ്ടല്ലോ നിങ്ങളുടെ ഫോൺ സ്ലോ ആണ് സ്പീഡ് കൂട്ടാൻ ഇന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ അതുപോലെ ചില മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഗെയിമുകൾ അങ്ങനത്തെ ഗെയിമുകളൊക്കെയാണ് എന്താണ് സുൽത്താൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിമുണ്ട് കിങ്ഡം ഓഫ് വാർ അങ്ങനെ കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ആയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു നടപടിയാണ് നമ്മുടെ ഡാറ്റക്ക് ഭീഷണി ഉണ്ടെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത് അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് കാരണം അവർ അറിയണം ഏതൊക്കെ ആപ്പാണ് ഇതിലുള്ളത് എന്നുള്ള അങ്ങനെ അവർക്ക് അവരുടെ ഫോണിൽ അത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഉണ്ടെങ്കിൽ അവർക്ക് അൻസ്റ്റാൾ ചെയ്യാമല്ലോ അപ്പം ഈ ഫോർട്ട് നൈറ്റും കോൾ ഓഫ് ഡ്യൂട്ടിക്കും ബാൻ വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്നത് എപ്പിക് ഗെയിംസിൻ്റെ ആണ് അവർ അമേരിക്കൻ ബേസ്ഡ് ആണ് അവരാണ് ഇതിൻ്റെ മെയിൻ ഡെവലപ്പർ അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ അമേരിക്കയിലും കാനഡയിലും ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് രണ്ടിനും ബാൻ വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുപോലെ ഇതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ രണ്ട് വീഡിയോ ആക്ച്വലി ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കുക അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം